नमस्कार ई भार्य भर्ता बंध लैंगिकता और अनिवार्यमायिट्टुल्ल ओरु घटकम तन्नेयाणल्लो पक्षे बिस्मिच अल्लाथेयाण ई बंधप्पेडुन्नतेंकिल एट्टिन्टे पणि किट्टान साध्यतयुण्ट केट्टो अय्यो ഞാൻ പറയുന്നതല്ല ദാ ഈ ഉസ്താദ് പറയുന്നത് ഒന്ന് കേട്ടു നോക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ അല്ലാഹു റസൂല് പഠിപ്പിക്കുകയാണ് ഒരു പുരുഷൻ തന്നെ പ്രിയപ്പെട്ട ഭാര്യയോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമോ ഇദാ ജാമഅ റജുലു മഅ ഇംറാതിഹി സ്വന്തം ഭാര്യയോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമോ ഒരു പുതപ്പിന്റെ കീഴിലായിരിക്കും നിങ്ങൾ ബന്ധപ്പെടുന്നതെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെയും നഗ്നതകൾ തുറക്കപ്പെടുകയാണ് അഥവാ ആ തുറക്കപ്പെട്ട अथवा ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാത്തിരിക്കട്ടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ബിസ്മി ഭക്ഷണം കഴിക്കുക മാത്രമല്ല എല്ലാത്തിനും വരണം ഭാര്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ബിസ്മി ചൊല്ലണം അപ്പോഴേ പിശാച് മാറുള്ളൂ ഇല്ലെങ്കിൽ പുരുഷന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പിശാച് ചുരുണ്ട് കിടക്കും ഇൻതവ എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കുക ആര് അശ്ശൈത്താനെ പിശാച് ചുരുണ്ട് കിടക്കും ഇഹലീല പുരുഷന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ സയ്യിദുന റസൂലുള്ളാഹി അല്ല ഉസ്താദേ ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പോ ഉസ്താദ് പറഞ്ഞതിനെ പറ്റിയല്ല ആദ്യ സംശയം പൊതുവെ പാട്ടൊക്കെ ഹറാം എന്നാണല്ലോ നിങ്ങളുടെ മതം തന്നെ പറയുന്നത് എന്നിട്ടും ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പാട്ട് പോലെ പറയുന്നതിൻ്റെ പിന്നിലെ ആ രഹസ്യം എന്താണ് അത് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് ഇനി അത് അവിടെ നിൽക്കട്ടെ പറയുന്നില്ലെങ്കിൽ വേണ്ട താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഈ ബിസ്മി ചൊല്ലിയിട്ട് വേണം ബന്ധപ്പെടാൻ ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാവുന്ന കുട്ടികൾ എന്തോ ചെകുത്താൻ്റെ സന്തതികളോ രാക്ഷസെന്നോ അല്ലെങ്കിൽ അത് മൃഗീയ വാസന ഉള്ളവർ എന്ന തരത്തിലാണ് താങ്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ന്യായമായിട്ടൊരു സംശയം ചോദിച്ചോട്ടെ അങ്ങനെയെങ്കിൽ ഈ ഉസാമ ബിൻ ലാദൻ അൽ ബാഗ്ദാദി സവാഗിരി മൊസൂദ് അസർ തുടങ്ങിയ ടീമുകളൊക്കെ ഉണ്ടല്ലോ ഇവരുടെയൊക്കെ ഈ മാതാപിതാക്കൾ ബിസ്മി ചൊല്ലാൻ ഒരുപക്ഷെ മറന്നു കാണണം അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അവരൊക്കെ എന്തുകൊണ്ടായിരിക്കും ഉസ്താദെ ഈ ബിസ്മി ചൊല്ലാതെ ഇങ്ങനെ ഈ സംഗതിയൊക്കെ നടത്തിക്കളഞ്ഞത് അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടായിപ്പോയത് എന്തായാലും ഈ ബിസ്മി ചൊല്ലി ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടാൽ നല്ല മനുഷ്യരാണ് ജനിക്കുന്നതെങ്കിൽ അതൊരു നല്ല കാര്യമെന്നേ പറയാനുള്ളൂ പിന്നെ ഈ ചെകുത്താനൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒളിഞ്ചിരിക്കുവാണെന്നുള്ള ഒരു അറിവുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല കേട്ടോ പക്ഷേ ഒരറിവും ചെറുതല്ല എന്ന കാര്യം മാത്രം ഇത് കേൾക്കുന്നവരെല്ലാം മനസ്സിലാക്കിയിരിക്കണം പിന്നെ ചിലർക്കെങ്കിലും തോന്നും എന്തുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ഇങ്ങനെ തപ്പിയെടുത്തുകൊണ്ട് കാണിക്കുന്നതെന്ന് അതിനൊരു കാരണമുണ്ട് ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിപരീതമായിട്ടുള്ള പ്രതിപ്രവർത്തനവും ഉണ്ടായിരിക്കുമെന്ന് 135 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ബഹുഭൂരിപക്ഷവും ഹൈന്ദവരാണ് പക്ഷേ പല തരക്കാരായിട്ടുള്ള ആൾക്കാർക്കാണ് മുൻകാലങ്ങളിൽ അവിടുന്നും ഇവിടുന്നുമൊക്കെ ചില ആളുകൾ ചില മതപരമായിട്ടുള്ള കാര്യങ്ങളും ചില ലോജിക് ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ വിളിച്ചു പറയുമായിരുന്നു പക്ഷേ ചില കൂട്ടർ ഇത് മാത്രം എടുത്തു ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് മാത്രം കോട്ട് ചെയ്തിട്ട് ഒരു സമൂഹത്തിന് മൊത്തമായിട്ട് തന്നെ താറടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നത് ഇന്ന് അങ്ങനെ അന്ന് നടന്നിരുന്നവർ ഇന്ന് തീർത്തും പ്രതിരോധത്തിലാണ് അന്നത്തേൻ്റെ വിതച്ചതാണ് ഇന്നവർ കൊയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം കണ്ണിലെ തടി കിടന്നിട്ട് അതെടുക്കാതെ കണ്ടവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ പോകുന്ന ഓരോരുത്തർക്കും പാഠമാവണം കർമ്മ എന്നൊരു സംഗതിയുണ്ടത് എന്നാലേ ഭാവിയിലെങ്കിലും മനുഷ്യനായി മനുഷ്യത്തോടെ തൻ്റെ അയൽക്കാരനെ അഥവാ ഏത് മതസ്ഥനാവട്ടെ ഏത് ജാതിയിൽപ്പെട്ടവനാണ് മനുഷ്യനായി കണ്ടുകൊണ്ട് ഒരേപോലെ സമഭാവനയോടെ ജീവിക്കാൻ പറ്റൂ അല്ലെങ്കിൽ എൻ്റെ മതം മാത്രമാണ് മികച്ചത് എൻ്റെ ദൈവം മാത്രമാണ് ഗ്രേറ്റ് ആയിട്ടുള്ളത് എന്ന ചിന്താഗതിയൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാവരെയും സമഭാവനയോടെ കാണുന്ന ഒരു കാലം വന്നാൽ മാത്രമേ എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ ചിലർക്കെങ്കിലും തിരിച്ചറിവ് വരാൻ വേണ്ടി ഇതേപോലുള്ള തുപ്പൽ വീഡിയോകളും ഓരോ മതത്തിലും നടക്കുന്ന ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് അറിഞ്ഞാൽ അത് ഗുണമുണ്ടാവുന്നതാണ് എങ്കിൽ ഞങ്ങളത് ചെയ്യും കാരണം ചിലപ്പോഴൊക്കെ കറ നല്ലതാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്